ദേവീത് നിങ്ങൾ എങ്ങനെ സമരം നടത്തണമെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നു. ഈ രാജ്യത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം അട്ടിമറിക്കാൻ സാധാരണക്കാർ സഞ്ചരിച്ചിരുന്ന തീവണ്ടിക്ക് ബോംബ് വെച്ച് മറിച്ച കൽക്കട്ട തീസിസ് മുതൽ ഈ രാജ്യത്ത് മുഴുവൻ അക്രമ സമരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളെ എങ്ങനെ സമരം നടത്തണമെന്ന് പഠിപ്പിക്കാൻ പറയണ്ട. കേരളത്തിൽ നിങ്ങൾ നടത്തിയ സമര ചരിത്രം എന്താ? കേരളത്തിൽ അക്രമ സമരങ്ങളുടെ പരമ്പര നടത്തിയ ആളുകൾ ദയവീത് ഒരാളെ പോലും ഉപദ്രവിക്കാതെ നടത്തിയ ഒരു സമരം, നിങ്ങളുടെ ഒരു നിങ്ങൾ സമരം നടത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് ഒരാൾ ബഹളമുണ്ടാക്കി വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നതെങ്കിൽ അയാളുടെ സ്ഥിതി എന്തായിരുന്നേനെ? നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഗതാഗതക്കുരുക്കിൽ നടൻ ജോജു ജോർജിനുണ്ടായ സംഭവം സഭയിൽ ധനമന്ത്രി ബാലഗോപാൽ ഉന്നയിച്ചപ്പോൾ കൃത്യമായ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെത്തി. ജോജു ജോർജിനെ മദ്യപാനിയായി ചിത്രീകരിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് വി ഡി സതീശൻ പറഞ്ഞതിങ്ങനെ: ജോജു ജോർജ് മദ്യപിച്ചെന്ന് പറഞ്ഞത് നിങ്ങളുടെ പോലീസ് തന്നെയാണ്, അതുകൊണ്ട് അതേക്കുറിച്ച് പറയിക്കേണ്ട. കേരളത്തിൽ അക്രമ സമര പരമ്പരകൾ നടത്തിയവരാണ് കോൺഗ്രസ് സമരത്തെ വിമർശിക്കുന്നതെന്നും വി ഡി സതീശൻ പറയുന്നു. കോൺഗ്രസിനു പകരം CPM ആണ് സമരം നടത്തിയിരുന്നെങ്കിലോ, അവിടേക്കാണ് ഈ ജോജു ജോർജ് ബഹളവുമായി പോയിരുന്നതെങ്കിൽ CPM പ്രവർത്തകർ ജോജുവിനെ കൊന്നേനെ. ഇന്ന് ചിലപ്പോൾ താരത്തിന്റെ അനുശോചനം നടത്തേണ്ടി വരുമായിരുന്നുവെന്നും വി ഡി സതീശൻ പറയുന്നു. കൊച്ചിയിൽ എന്തിനു വേണ്ടിയായിരുന്നു സമരമെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. എന്തു സാഹചര്യത്തിലാണ് നടൻ ബഹളമുണ്ടാക്കിയതെന്ന് മുഖ്യമന്ത്രി അന്വേഷിക്കണം. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസാണ് നടൻ മദ്യപിച്ച് ലക്കുകെട്ട് സംസാരിക്കുന്നതായി കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞതെന്നും വി ഡി സതീശൻ സഭയിൽ പറയുന്നു. വീഡിയോയുടെ സഭാവാക്കുകൾ കേൾക്കാം. തുടർച്ചയായ 7ാം ദിവസവും പെട്രോൾ വിലയിലും ഡീസലിന്റെ വിലയിലും വർധനവുണ്ടായിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ വലിയ ഉത്കണ്ഠയിൽ നിൽക്കുകയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുണ്ടാകുന്ന വിലവർദ്ധനവ് രൂക്ഷമായ വിലക്കയറ്റത്തിനും ജീവിതം താറുമാറാക്കുന്നതിനും കാരണമായി തീരുകയാണ്. ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഉത്കണ്ഠയിൽ ജനങ്ങൾ നിൽക്കുകയാണ്. സർ, തീർച്ചയായും ഞങ്ങൾ സമാധാനപരമായി സമരം നടത്തിയ ആളുകളാണ്. ഞങ്ങൾ ഇന്നലെയും കൊച്ചിയിൽ സമരം നടത്തി. ആ സമരത്തെ തുടർന്ന് ചില വാർത്തകളുണ്ടായി. സാർ, ഞങ്ങളുടെ സമരം എന്തിനു വേണ്ടിയിട്ടാണ് ആ സമരം നടത്തിയത് എന്ന് പൊതുസമൂഹം വിലയിരുത്തട്ടെ. ദയവീത് നിങ്ങൾ എങ്ങനെ സമരം നടത്തണമെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നു. ഈ രാജ്യത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം അട്ടിമറിക്കാൻ സാധാരണക്കാർ സഞ്ചരിച്ചിരുന്ന തീവണ്ടിക്ക് ബോംബ് വെച്ച് മറിച്ച കൽക്കട്ട തീസിസ് മുതൽ ഈ രാജ്യത്ത് മുഴുവൻ അക്രമ സമരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളെ എങ്ങനെ സമരം നടത്തണമെന്ന് പഠിപ്പിക്കാൻ പറയണ്ട. കേരളത്തിൽ നിങ്ങൾ നടത്തിയ സമര ചരിത്രം എന്താ? കേരളത്തിൽ അക്രമ സമരങ്ങളുടെ പരമ്പര നടത്തിയ ആളുകൾ ദയവീത് ഒരാളെ പോലും ഉപദ്രവിക്കാതെ നടത്തിയ ഒരു സമരം, നിങ്ങളുടെ ഒരു നിങ്ങൾ സമരം നടത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് ഒരാൾ ബഹളമുണ്ടാക്കി വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നതെങ്കിൽ അയാളുടെ സ്ഥിതി എന്തായിരുന്നേനെ? ഇന്ന് നമുക്ക് അനുശോചന യോഗം ചേരേണ്ടി വന്നേനെ ആൾക്ക് വേണ്ടി. ഞങ്ങളെ അയാളുടെ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചില്ല. സമരം നടത്തിയ ആ സമരം സാധാരണ കോൺഗ്രസ് നടത്തുന്ന രീതിയിലായിരുന്നില്ല. അത്രയും സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ആ സമരവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. ഇവിടെ സമരക്കാര് വയലന്റ് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. ഏത് സമരത്തിലേക്ക് ഇങ്ങനെ ഒരാൾ കടന്നു വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ആ സമരക്കാരോട് പോലീസ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്, ഇയാൾ ലക്ക് കെട്ടാണ് വന്ന് സംസാരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞത്. ആ വിവരമാണ് ഞങ്ങൾ കൊടുത്തത്. മുഖ്യമന്ത്രി അന്വേഷിക്കും. മുഖ്യമന്ത്രിക്ക് അതറിയാനുള്ള ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് സംസാരിക്കുന്നത്, നിങ്ങളോടല്ല സംസാരിക്കുന്നത്. എന്തൊരു കുറെ ആളുകൾ വന്ന് വെറുതെ ബോളുണ്ടാക്കി. ഞാൻ അദ്ദേഹത്തോടല്ലേ മറുപടി പറയണത്? അദ്ദേഹം ചോദിച്ച കാര്യം അദ്ദേഹത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് അവിടെ ആ ബഹളമുണ്ടാക്കിയതെന്ന് അങ്ങും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ സ്ഥാനത്ത് വന്ന ഒരാളാണല്ലോ.